കാമാക്ഷി അമ്മൻ ടെമ്പിളിന്റെ ഗോപുരമാണ് കേട്ടോ. അപ്പോ ഇവിടെ ഭയങ്കര തിരക്ക്, നമുക്ക് ഓട്ടോയുടെ ഭയങ്കര സൗണ്ട്, നമുക്ക് അകത്ത് പോയിട്ട് അവിടെ സംസാരിക്കാം. ഇവിടുത്തെ സ്ട്രീറ്റിൽ ഈ അമ്പലത്തിന്റെ സറൗണ്ടിങ്സിലൊക്കെ ഇങ്ങനെ മുല്ലപ്പൂക്കള്, അമ്പലത്തിലേക്ക് വേണ്ട പൂക്കള് ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട്. തിരുമ്പി വരെ തിരുമ്പി വരെ ഇതുണ്ട്, എല്ലാരും പൂക്കളൊക്കെ വാങ്ങിക്കുന്നത്. ഇനി ഇതിനകത്ത് ക്യാമറ എലോഡ് ആണോ എന്ന് എനിക്കറിയില്ല. ഒരു ഗേറ്റ് ഇവിടെയാണ് കേട്ടോ. ഇവരെ രണ്ടുപേരും ഓർമ്മയുണ്ട്, നമ്മള് കൈലാസനാഥ ടെമ്പിളിൽ നിന്ന് കണ്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്റെ ലാംഗ്വേജ് മറാഠി. ആ മറാഠി മറാഠി മലയാളം. എനിക്കത് ഇപ്പൊ എന്നെ കണ്ടോണ്ട് ഇവര് വീണ്ടും ഹായ് പറഞ്ഞിട്ട് വന്നെ. അപ്പൊ നമുക്ക് അമ്പലത്തിനകത്ത് കേറട്ടോ. മാസ്ക് പീഡിപ്പിച്ചിട്ടാണ് അമ്പലത്തിലോട്ട് പോകുന്നേട്ടോ. മാസ്ക് ഇല്ലാതെ അമ്പലത്തിനകത്ത് കയറാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ഒരു ഷോപ്പിൽ നിന്ന് മാസ്ക് വാങ്ങിച്ചോണ്ട് ഞാൻ അമ്പലത്തിനകത്തേക്ക് കയറുവാണ്. അപ്പൊ ശരിക്കും നമ്മൾ ഈ അമ്പലം ഇവിടെ കാണുമ്പോ ഇപ്പൊ പണിയ അമ്പലം പോലെ തോന്നില്ലേ. ആക്ച്വലി ഈ ഇതൊക്കെ നടവഴികളാണെന്നോ, അത് ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ അടുത്ത സമയത്ത് പണിഞ്ഞതാണെന്ന് കേട്ടോ. അതുകൊണ്ടാണ് ഒരു കുതുമ്പ ഫീൽ ചെയ്യുന്നത്. ഈ കാമാക്ഷി അമ്മൻ ടെമ്പിൾ എന്ന് വെച്ചാൽ പാർവതി ദേവിയാണ് കേട്ടോ ഇവിടുത്തെ. നമുക്ക് ഈ കാമാക്ഷി മീനാക്ഷി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കില്ല. ഇവിടെ പാർവതി ദേവിയാണ്. ഇപ്പം നമ്മൾ നേരത്തെ പോയി കണ്ട കൈലാസനാഥ ടെമ്പിൾ ഇല്ലേ, അത് ഫോർത്ത് എയ്ത്ത് സെഞ്ചുറിയിലാണ്. ഇത് ഫോർത്ത് സെഞ്ചുറിയാണ്. നാലു ശരിക്കും അതിനേക്കാട്ടിലും 1400 വർഷവും കൂടി പഴക്കം കൂടുതലുണ്ട് ഈ അമ്പലത്തിൽ. ഓ അല്ലത്ത് വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ. ആ ഗോപുരം കണ്ടു, ഇത് നമ്മള് കയറി വന്ന ഗോപുരമാണ്. വേണ്ട, അതിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ അവിടെ വലിയൊരു ഗോപുരം, ഈ സൈഡിൽ അടുത്ത ഗോപുരം ഉണ്ട്. ഇത് അടുത്ത ഗോപുരം. അല്ലെങ്കിലും തമിഴ്നാട് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഗോപുരങ്ങൾ കൊണ്ടാണല്ലോ പ്രശസ്തമായിരിക്കുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മുടെ മീനാക്ഷി അമ്മൻ കോവിൽ. ഒരാള് മീനെ ഫീഡ് ചെയ്യുവാണ്. അത് കണ്ടുകൊണ്ട് ഒരു കള്ളൻ ദേ ഓടിപ്പോന്നുണ്ടോ. ആ മീനെ പിടിക്കാനാണോ അതോ കൊടുത്ത ഫുഡ് കഴിക്കാൻ പോവാണോ എന്നറിയില്ല. വേണ്ട, വലിയ മീൻ കണ്ടോ. ആ ഇതാ ഗോപുരം, ഇവിടെ ഇതിലേക്ക് കൂടി ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോകാൻ വഴിയുണ്ട് ആ കുളത്തിനകത്തേക്ക്. നമ്മൾ ഈ തീർത്ഥക്കുളത്തിന് ചുറ്റും ഇങ്ങനെ വലം വെച്ചിട്ടാണ് അകത്തേക്ക് അമ്പലത്തിനകത്തേക്ക് പോകുന്നത് തോന്നുന്നു കേട്ടോ. ഇവിടെ എല്ലാവരും നടന്നു പോകുന്നുണ്ടോ. ഇവിടുത്തെ ഞാൻ നേരത്തെ പറയില്ലേ, കാമാക്ഷി അമ്മൻ എന്ന് പറയുന്നത് പാർവതി ദേവിയാണ് കേട്ടോ. പക്ഷെ ഇവിടെ സരസ്വതി ദേവിയും ലക്ഷ്മി ദേവിയും ഇവിടുത്തെ പാർവതി ദേവിയുടെ രണ്ട് കണ്ണുകളും അവരാണെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു സൈഡിൽ ഇരിക്കാൻ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്, നിറച്ച് ചെമ്പകപ്പൂ പലതരം ചെടികളൊക്കെ ഉണ്ട്. ഒരു സൈഡിൽ ഫുള്ള് ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. ഈ ഞാൻ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞില്ലേ 1000 ടെമ്പിൾ സിറ്റി എന്നുള്ളത്. ഇവിടുത്തെ ഈ ടെമ്പിൾസിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ഒരു അതായത് നാലാം നൂറ്റാണ്ടിൽ 5-ാം നൂറ്റാണ്ടിൽ
ഏഴാം നൂറ്റാണ്ടിൽ എട്ടാം നൂറ്റാണ്ടിലൊക്കെ പണിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ആ ഒരു ആർക്കിടെക്ചറൽ അതാണ് ഈ ഒരു പ്രത്യേകത, ഇവിടുത്തെ ടെമ്പിൾസിൻ്റെ ഒക്കെ പ്രത്യേകത ഇതാണ്. പിന്നെ അതേപോലെ കാഞ്ചീപുരം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ സിൽക്കിൻ്റെ സിറ്റിയാണ്, സിൽക്ക് സിറ്റി. സമയത്ത് അമ്പലത്തിലൊക്കെ വരുന്നത് ഒരു പ്രത്യേക ഒരു ഫീലാണല്ലേ, പ്രത്യേകിച്ച് ഇതുപോലെയൊക്കെയുള്ള അമ്പലങ്ങളിൽ. അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ വന്ന സമയത്ത് ഈ കൽമണ്ഡപത്തിലൊന്നും ലൈറ്റില്ലായിരുന്നല്ലോ, ഇപ്പോൾ ഈ ലൈറ്റ് ഉണ്ടോ? ലൈറ്റ് ഇട്ടപ്പോൾ എന്ത് രസമുണ്ട്. അതുകൊണ്ട് ആ വലിയ ഗോപുരം ഞാൻ അമ്പലത്തിൽ അകത്ത് കയറി ദർശനമൊക്കെ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. അതായത് ചെരുപ്പ് ക്യാമറ എല്ലാം ഇവിടെ ആയിരുന്നു വെച്ചിരുന്നത്, അപ്പോൾ അവിടുന്ന് കളക്ട് ചെയ്തിട്ട് തിരിച്ചു വരുമോ. ഈ അമ്പലത്തിനകത്ത് കയറിയപ്പോൾ എനിക്കൊരു പ്രത്യേകത തോന്നുന്നില്ല, നമ്മുടെ ശ്രീ ശങ്കരാചാര്യരുണ്ടല്ലോ അദ്ദേഹത്തിന് ഇവിടെ ഒരു അതൊരു പ്രതിഷ്ഠ പോലെ അമ്പലങ്ങളിൽ ദൈവത്തിനൊക്കെ വെച്ച് പൂജിക്കുന്നൊരു പ്രതിഷ്ഠ. അതേപോലെ അദ്ദേഹത്തിനൊരു സെപ്പറേറ്റ് കോവിലും ഒരു സ്ഥലമൊക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ അമ്പലത്തിൻ്റെ. ഇവിടെ പകലും ഒരു പ്രത്യേക ഫീലാണ്, അതേപോലെ തന്നെ നൈറ്റും നല്ല രസമാണ്. അപ്പോൾ ദേ കോവിലിൽ നിറയെ മുല്ലപ്പൂർക്ക് ഞാനിത് മുല്ലപ്പൂന്നും വാങ്ങിച്ചിട്ടില്ല. വലിയ വൈകുന്നേരം കേട്ടോ, ഇവിടുത്തെ സ്ട്രീറ്റ് ഇങ്ങനെയാണ്. കാമാക്ഷി അമ്മ നല്ല ഇരിക്കുന്നത്, എന്നാൽ ഞാൻ പൈസ കൊടുക്കുമ്പോൾ ഞാൻ നല്ലതാണെന്നല്ലേ പറയണ്ടേ. ശരി, ഇതാണ് നമ്മുടെ ഗോപുരം. അപ്പൊ ഞാൻ പോയിട്ട് കുറച്ച് മുല്ലപ്പ് വാങ്ങിക്കട്ടെ ഇവിടുന്ന്. അമ്മ എന്റെ നാളേക്ക് ഓക്കെയാ? മുഴം 20 rupees മുഴ എത്ര ഇതാ ഒരെണ്ണോ? രണ്ട് മുഴം കൊടുക്ക, രണ്ട് മുഴം കൊടുക്ക. 40 rupees ഇത് ഇല ഏതാവതി ഇരിക്ക? അപ്പൊ കാമാക്ഷി അമ്മൻ ടെമ്പിളിൽ നിന്നും ഞാൻ പോവുകയാണ്. ഭയങ്കര രസമാണ് കേട്ടോ, ഭയങ്കര രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പോകാൻ തോന്നില്ല. ഈ ചൂട് സമയത്താണെങ്കിലും ഇപ്പം ചൂടിൻ്റെ ഫീലൊന്നും ഇല്ല, നല്ല കാറ്റുണ്ട് ഇവിടെ. അപ്പം ഞാൻ എന്താ പറയുക, ഇനി നമ്മുടെ ബാക്കി കാഞ്ചീപുരം വിശേഷങ്ങളൊക്കെ അടുത്ത വ്ലോഗിൽ കാണാം കേട്ടോ. അപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉറപ്പായിട്ടും വീഡിയോസ് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ അമ്മയുടെ അടുത്തു നിന്ന് ഞാനേ നേരത്തെ പൂ വാങ്ങിക്കാന്ന് പറഞ്ഞ് അമ്മ എനിക്ക് പൂ വേണ്ട, അമ്മ ഇത് വെച്ചോ. ഓക്കെ, സന്തോഷമായോ? പാവല്ലേ, അങ്കിയല്ലേ ഞാൻ പറഞ്ഞ. ദൈവം ഇവിടെ ഒരു മഴ കൊടുക്ക. എന്തായാലും ഒരു പെൺ കൊടുക്ക. ഞാൻ ആക്ച്വലി വിചാരിച്ച് അന്ത അമ്മ ആയിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷെ കുഴപ്പമില്ല, അന്ത അമ്മ പാവം, അന്ത് റൊമ്പ് പ്രായം ഇരിക്കേ. ഈ അബദ്ധമൊക്കെ പറ്റാം, പക്ഷെ ഇങ്ങനെ പറ്റിയ ശരിയാകില്ലേ. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, മറ്റേ ആ അമ്മ ഒരു നല്ല പ്രായമായ ഒരു അമ്മച്ചി അല്ലേ, കുഴപ്പമില്ല, കൊടുത്ത ഒരു ഒരു തെറ്റില്ല അതിനകത്ത്. സാധ്യമ്മ
ഇതേ അപ്പോ ഇതൊക്കെയാണ് സംഭവങ്ങള്. ദൈവമേ, ഞാനൊരു ഉദാര മനസ്സിക്കാണെന്ന് ഇവരോടൊക്കെ ആരോ പറഞ്ഞിട്ടുണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബാക്കി കാഞ്ചീപുരം വിഷ്വസ് ഒക്കെ അടുത്ത വ്ളോഗില്.